കഴിഞ്ഞ ഈ റമദാന്റെ ഒന്നാമത്തെ ദിവസം ആദ്യത്തെ തറാവീഹ് നടക്കാൻ പോകുന്ന ആ സമയത്ത് ഞാന് റോഡ് സൈഡിൽ അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹോദരൻ വേറെ ഉള്ള സഹോദരന്മാരോട് പറയുകയാണ്, സാധാരണ അങ്ങാടി കൂടെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന നമ്മള് ചെക്കന്മാരിൽ പെട്ട് ചെറുപ്പക്കാരിൽ പെട്ട ഒരാൾ കൂടെ ഉള്ളവരോട് പറയുന്നു, സാധനങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കാം. മറ്റേയാള് പറയുന്നു, അതൊക്കെ സാധനം ചീത്തയായി പോകില്ലേ? ഇല്ല, ചീത്തയാവൂല, നമുക്ക് ഏതായാലും ഈ യശാവും തറാവിയും മുടങ്ങരുത് എന്ന അവരുടെ ആ സംഭാഷണം ഞാൻ ശ്രദ്ധിച്ചു. എന്തൊരു ആവേശത്തോടു കൂടിയാണ് ഈ റമദാനിൽ നമ്മുടെ ചെറുപ്പക്കാർ ഈ റമദാൻ നോമ്പിനെയും തറാവീഹിനെയും സ്വാഗതം ചെയ്തത്. ഈ ഒരാവേശം റമദാൻ കഴിഞ്ഞും നിലനിർത്താൻ വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളുമാണ് ഈ പള്ളി നിങ്ങളുടെ മുൻപിൽ തുറന്നു വെച്ചത് എന്ന് നേരത്തെ നിങ്ങൾ കേട്ടല്ലോ. അതിന് എല്ലാവരും അതിന് തയ്യാറാവുക. എപ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള കോഴി സ്വർണത്തിന്റെ മുട്ടയിടുക എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള കോഴി നമുക്ക് മുട്ട തരുന്നുണ്ടെങ്കിലും ആ മുട്ടമെല്ലാം നോക്കുമ്പോൾ അതിൽ കാഷ്ടത്തിന്റെ ചെറിയ ഭാഗങ്ങൾ കാണാം. അത് ചുരണ്ടി എടുത്താലേ അത് വൃത്തിയുള്ളതായിട്ട് തോന്നുകയുള്ളൂ. എന്നാൽ നമ്മുടെ വീട്ടിലെ കോഴി ഏതോ ഒരു ദിവസം സ്വർണത്തിന്റെ മുട്ടയിടും, ഉറപ്പാണ്. അതെന്നാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നാം ആ മുട്ടയെയും കോഴിയെയും അവഗണിക്കുന്നത്. അതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാത്രി അത് സ്വർണ മുട്ടയിടുന്ന ഏറ്റവും നല്ല ഒരു താറാവാണ്. ആ റമദാൻ വന്നു, ആ റമദാൻ നമ്മോടൊപ്പം 29 ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് പോവുകയാണ്. നാളെ ഈ സമയത്ത് തറാവീഹിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. മറ്റന്നാൾ ഉള്ള പുതുവസ്ത്രങ്ങളുടെ ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫഇന്നഹു ലാ യഅലമു അഹദുൻ ഹൽ യുംഹിലുഹു ഹാദദ്ദഹ് ശഹ്റുൽ അഫ്വി വൽ ഉഫ്രാൻ. അതാ അഫുവിന്റെയും ഉഫ്രാന്റെയും മാസമായ പരിശുദ്ധ റമദാൻ അടുത്ത വർഷം കിട്ടുമോ ഇല്ലേ എന്ന് ആർക്കാണ് ഉറപ്പായി പറയാൻ കഴിയുക? ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ പള്ളിയെ ഈ പള്ളിയാക്കി വളർത്തിയ സുന്നത്തിയമായത്തിന്റെ കേന്ദ്രമായി ഇതിനെയൊക്കെ വളർത്തിയെടുക്കാൻ ഉത്സാഹിച്ച നമ്മളെ കുഞ്ഞ നാജി മുതൽക്ക്, അതുപോലെ ഒരുപാട് ആളുകൾ പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ വയതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് മജ്ലിസിൽ നിന്ന് ആയത്ത് കേൾക്കുമ്പോൾ കരയുന്ന, ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ കരയുന്ന, അള്ളാഹുവിന്റെ ദീനിനോട് വലിയ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇതുപോലത്തെ എത്രയോ രാബുകളിൽ പങ്കെടുത്ത് യാത്ര പോയി. ഇനി അടുത്ത സമയത്ത് പോകാനുള്ളവർ നമ്മളാണ്. അങ്ങനെ പോകാൻ ഇനി റമദാൻ നമ്മുടെ അടുത്തേക്ക് വരുമോ ആർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വിളി കിട്ടിയാൽ ആ വിളിയെ അവഗണിക്കരുത്. അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വിളിയാണ്. ആ വിളി നമ്മൾ സ്വീകരിക്കാതെ പോയാൽ പിന്നെ രണ്ടാമത് വിളിച്ചു കൊള്ളണമെന്നില്ല. ഇന്റർവ്യൂവിന് പേര് കൊടുത്ത ആൾ ടെലിഫോൺ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. അതിൽ ഒരു കാള് വന്നാൽ സാധാരണ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്പർ മാത്രമായാൽ എടുക്കാത്തവരും ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പേരില്ലാത്ത ഫോൺ നമ്പറും അവരെടുക്കും. ഒറ്റത്തവണ മാത്രം വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് ആരാണ്? അതെ, ഇന്ന ആളാണ്, തിങ്കളാഴ്ച നിങ്ങൾ വരണം എന്ന് പറയുമ്പം പോകണമെങ്കിൽ ഈ വിളി അറ്റൻഡ് ചെയ്യണ്ടേ? ഇതുപോലെ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്. ആ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റെഡിയായി നിൽക്കണം. അതിനുവേണ്ടി നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഊണും മുറുക്കും മുഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു വിഷയം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മൂന്ന് ഉപദേശങ്ങൾ ഞാൻ നീട്ടിപ്പറയുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു മൂന്ന് കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ വേണം. ഒന്ന് ഏതാണ്? ഉദ്ഖുറുനീ,
ഉദുക്കുറുല്ലാഹ യദുക്കുറുക്കും, നിങ്ങളെപ്പോഴും അള്ളാഹുവിന്റെ പേര് പറയുകയും അള്ളാഹുവിനെ ഓർക്കുകയും വേണം. ദുനിയാവിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ അള്ളാഹുവിനെ മറന്നു കളയരുത്. ബിസിനസ്സുകൾ റമദാൻ കഴിഞ്ഞാൽ പലതും തുടങ്ങാൻ പോവുകയാണ്, പുതിയ പുതിയ പലതും തുടങ്ങാൻ തീരുമാനിച്ചാണ് പല ആളുകളും ഇപ്പൊ ഇരിക്കുന്നത് തന്നെ. കഴിഞ്ഞ കൊല്ലം തുടങ്ങിയത് പരാജയപ്പെട്ടത് കൊണ്ട് പുതിയത് തുടങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള തുടങ്ങലാവരുത്. ഏതെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും പ്രോമിസ് കേൾക്കുമ്പോഴേക്ക് അതിൽ പോയി വീഴരുത്. നല്ല ചിന്ത വേണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, എപ്പോഴും അള്ളാഹുവിനെ പറ്റി ഓർമ്മയിൽ വേണം. അങ്ങനെ ഓർമ്മയിൽ ഉണ്ടായാൽ യദുക്കുറുക്കും, അള്ളാഹു നിങ്ങളെ പരിഗണിക്കും, നിങ്ങളെ വിലവെക്കും. മറ്റൊന്ന് അസ്തജീബിലക്കും, നിങ്ങളെപ്പോഴും ദുആ ചെയ്യണം. കൊറേ ഞാൻ ദുആ ചെയ്തു അതിന്റെ ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഏതോ കാലത്ത് ദുആർന്നതിന്റെ ഉത്തരം പിന്നെ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹിനോടൊന്നും മറന്നു പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉറക്കം ഇല്ല. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, അല്ലാഹുവിന് ഉറക്കവും ഇല്ല, തൂങ്ങി ഉറക്കവും ഇല്ല. നമുക്ക് അത് രണ്ടും മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പൂനൂരിൽ നിന്ന് പേരാമ്പ്രയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി ഉള്ളേരി ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ആ സ്റ്റോപ്പിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് ആ അപ്പുറം 1 കിലോമീറ്റർ അപ്പുറം പോയപ്പോഴാണ് കണ്ടക്ടറോട് പറഞ്ഞു, അവിടെ ഇറങ്ങാൻ കഴിയില്ല, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞവൻ പറഞ്ഞു, എന്നാൽ ഇവിടെ ഇറങ്ങിക്കോളി, പൈസ ഒന്നും തരണ്ട എന്ന് തന്നെ അവിടെ ഇറങ്ങി വേറൊരു ബസ്സിൽ അവിടുന്ന് കയറി. ഇനി ഞാൻ പറയണ്ട, അവിടുന്ന് ഇങ്ങോട്ട് കയറി. ആ കയറി അതിൽ ഉറങ്ങി. ആ ഉറങ്ങിയ ആൾ ഒരു പക്ഷേ ഞാൻ തന്നെ ആയിരിക്കും. കൊറേ മുമ്പുണ്ടായ സംഭവം ഇതാണ് നമ്മളെ അവസ്ഥ. ഉറക്കമോ തൂങ്ങിയുറക്കമോ ഇല്ലാത്ത ഒരു റബ്ബിലേക്കാണ് കൈ ഉയർത്തുന്നത്. ആ റബ്ബ് ഓരോന്നും അവൻ കേൾക്കുന്നുണ്ട്. നിക്കാഹ് നടക്കുന്ന മജ്ലിസ് നിങ്ങൾ കാണുന്നില്ലേ? എന്റെ മകളെ കല്യാണം ഉണ്ട്, മകന്റെ കല്യാണം ഉണ്ട്. ഉസ്താദേ നിങ്ങൾ എന്തായാലും വരണം. ഉസ്താദ് പറഞ്ഞു ഞാൻ ഒഴിവുണ്ടെങ്കിലും വരാം. ആ സഹോദരൻ മറുപടി പറയുന്നു, ഒഴിവുണ്ടെങ്കിലും വരാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവില്ല. ഒഴിവുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടേ ഞാൻ പോവും. നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ഇന്നൊരു ഉറപ്പും തരൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവില്ല, ഞാൻ ഇവിടെ താമസിക്കുകയാണ്. അങ്ങനെ പറയുന്ന സാധാരണക്കാരായ എത്ര ആളുകൾ അതിന് ബഹുമാനപ്പെട്ട ഷൈഖുനായ സുൽത്താൻ ഉലമയെ തന്നെ വേണം, റയീസുൽ ഉലമയെ തന്നെ വേണം എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് സുബ്ഹാനല്ലാഹ്. അവസാനം ഇദ്ദേഹം തീരെ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ, എന്നാ നിങ്ങള് ഫോൺ നമ്പർ അവിടെ തരണം, വ്യാഴാഴ്ച ഞാൻ വിളിച്ചു പറയാം. ഗൾഫിന്റെ ഒരു ചെറിയ പരിപാടി ഉള്ളത് കൊണ്ട് ഇപ്പൊ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. ആ സഹോദരൻ പറഞ്ഞു വ്യാഴാഴ്ച, എന്നാൽ ഞാൻ വിളിക്കാം. ഉസ്താദ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഉസ്താദേ അല്ല, നിങ്ങൾ പല തിരക്കിൽ മറന്നു, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അങ്ങനെ അവസാനം ആ തങ്ങളെയും ഉസ്താദിനെയെല്ലാം പങ്കെടുപ്പിച്ച് ആ നിക്കായന്റെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദിനെയും മദ്രസയെ പഠിപ്പിച്ച മുഅല്ലിമിനെയും ആ ദർസിലെ കുട്ടികളെ എല്ലാം വിളിച്ചു കൊണ്ടുവന്നു. എല്ലാരുമുള്ള മദ്രസ ഖുതുബ ഒരാൾ നടത്തി, നിക്കാഹ് വേറെ ഒരാൾ നടത്തി, ദുആഅന് വേറെ ഒരാളായിരുന്നു. എല്ലാരും പങ്കെടുത്ത ആ മദ്രസയിൽ ദുആ ചെയ്ത സമയത്ത് സുബ്ഹാനല്ലാഹ് അവിടെ ഒരു ദുആ ഉണ്ടായി. ആ ദുആ ഏതാണ്? അല്ലാഹുവേ ഈ ദമ്പതികളിൽ നല്ല സാലിഹായ ഒരു കുട്ടിയെ ഈ ദമ്പതികൾക്ക് നീ നൽകണമേ. ആ ഒരു മനസ്സറിഞ്ഞ ദുആ ആ മജ്ലിസിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി ഈ മനുഷ്യൻ എത്രയാണ് കഷ്ടപ്പെട്ടത്. പേരിന് ഒരു സ്റ്റൈലിന് വേണ്ടി ഏതെങ്കിലും ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ച് അവരോടൊപ്പം മധുവിന്റെയും ആ അതുപോലെ വരന്റെയും വധുവിന്റെയും ഒക്കെ ഫോട്ടോ എടുത്ത് അതിങ്ങനെ ചിത്രത്തിൽ തൂക്കി, അതിന്റെ ആളല്ല ഇത്, ഇസ്ലാമിന്റെ കുട്ടിയാണ്, സുന്നത്തിയമായത്തിന്റെ നല്ല ബോധമുള്ള യുവാവാണ്. ആ ബോധം മുഴുവനും ഉണ്ടായത് ഇതുപോലെയുള്ള മജ്ലിസുകളിൽ നിന്നുണ്ടായ ബോധമാണ്. അത് തട്ടി തകർക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരു പുതിയ ആശയക്കാരനും അത് തട്ടി തീർപ്പിക്കാനും കഴിയില്ല. കാരണം നിരന്തരമായി ക്ലാസ്സുകളിൽ വരുന്നു, സ്വലാത്തിന്റെ
മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നു. സുലൈമാനെ സാദിർ കൊണ്ട് ദ്വാരപ്പിക്കുന്നു. മഹാന്മാരുള്ള സ്ഥലത്തെല്ലാം പോകുന്നു. എവിടെ അവരുണ്ടോ അവിടെ എല്ലാം ഓടിയെത്തുന്നു. അങ്ങനെയുള്ള ആ മനുഷ്യന് ആ വലിയ പൊരുത്തം ലഭിക്കുകയാണ്. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? 10-30 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ റിസൾട്ട് വന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും മറന്നു പോകാത്തവനാണ്. ആ റബ്ബ് ഓരോന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സകല ദുഃഖങ്ങളും അവിടെ ഫീഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയോ കൊല്ലം മുമ്പ് ഫീഡ് ചെയ്തൊരു നമ്പർ നമ്മള് നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷേ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ടൊരു വിളി വരുന്നു. നോക്കുമ്പോഴാണ് ആ ഇദ്ദേഹത്തിന്റെ നമ്പർ ഇതിലുണ്ടായിരുന്നല്ലേ. ഇത് ഞാൻ എത്രയോ തെരഞ്ഞതാണ്. ഇത് ചെറിയ അക്ഷരത്തിന് പകരം വലിയ അക്ഷര ആരോ അടിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. ഏതായാലും 15 കൊല്ലം കഴിഞ്ഞ് ആ നമ്പർ കിട്ടുമ്പോണ്ടാവുന്നൊരു സന്തോഷം, ആ സന്തോഷത്തിനേക്കാൾ വലിയ സന്തോഷമാണ് മുഅ്മിനീങ്ങളായ നമ്മെ കാത്തു നിൽക്കുന്നത്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എല്ലാം അല്ലാഹുവിന്റെ കയ്യിൽ ഉണ്ട്. പക്ഷേ എന്ത് വേണം? ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി വേണം. ലൈൻ ശക്കർത്തും ലസീദ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുണം ലഭിച്ചാൽ നിങ്ങൾ അതിന് നന്ദിയുള്ളവരായി മാറണം. നിങ്ങൾക്കൊരു ഗൾഫിൽ ജോലി ലഭിച്ചു, നന്ദി നിങ്ങൾ കാണിക്കണം. നല്ലൊരു വീട് നിങ്ങൾക്ക് ലഭിച്ചു, ആ വീട് നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല. ഏതോ ലോഡ്ജിലും ഹോട്ടലിലും താമസിക്കേണ്ടി വരുന്ന അവസ്ഥ അതിഥികൾക്ക് വരരുത്. അതുകൊണ്ട് ഉസ്താദിനെ ഞാൻ എന്റെ റൂമിൽ കൊണ്ടുപോകും. അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വീടുണ്ടാക്കിയപ്പോൾ ആ വീടിന് താഴെയും മുകളിലും സൗകര്യം ഉണ്ടായിരുന്നു. മഹാനവർകൾ കേട്ടു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് വരുന്നുണ്ട്. ആ വരുന്ന പുന്നാര പ്രവാചകൻ മദീനയിൽ വരുമ്പോൾ മക്കത്ത് വലിയ പ്രയാസം ഉണ്ടായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നല്ല താമസ സൗകര്യം കൊടുക്കണമെന്ന് മനസ്സിലാക്കിയ ഒരു വീടും സൗകര്യവും ഒന്നുമില്ലാത്ത ആ മദീനയിൽ അബൂ അയ്യൂബ് അൻസാരി ഭാര്യയുമായി കൂടിയാലോചിച്ചു. ഉള്ള വീട് ഒന്ന് ബാൽക്കണിയാണ്, ഒന്ന് താഴെ നിലയാണ്. ആ രണ്ട് സ്ഥലത്ത് എവിടെയാണ് മുത്തനബിയെ താമസിപ്പിക്കേണ്ടത്? അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ആ നബി തങ്ങളെ ആ വീട്ടിൽ കയറ്റിയിട്ട് പറയുന്നു, യാ റസൂലുള്ളാ, നിങ്ങൾ മുകളിൽ നിങ്ങൾ താമസിക്കണം, ഞാൻ താഴെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നു, അബൂ അയ്യൂബേ, നിങ്ങൾ മുകളിൽ, ഞാൻ താഴെ ആയിക്കോളാ. അബൂ അയ്യൂബ് അൻസാരി പറഞ്ഞു, യാ റസൂലുള്ളാ, ഞാൻ മുകളിലും മുത്തുനബിയാകുന്ന നിങ്ങൾ താഴെയായാൽ അദബ് കേടാവൂലേ? അതുകൊണ്ട് അദബിന് നല്ലത് അങ്ങ് മുകളിലാവലാണ്, ഞാൻ താഴെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ അയ്യൂബേ, അസ്ഫലു അർഫഖു, താഴെയാണ് കൂടുതൽ സൗകര്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ സൗകര്യം ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അബൂ അയ്യൂബ് താമസിക്കുന്ന വീട്ടിന്റെ മുകൾ ഭാഗത്തു നിന്ന് ഭക്ഷണത്തിന്റെ ഇലെ കഴുകിയപ്പോ അതിന്റെ കുറച്ച് വെള്ളം താഴോട്ട് എത്തിയപ്പോൾ അതിന് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുകളിലേക്ക് തന്നെ കൊണ്ടുപോയി. സ്വന്തം ജീവിതത്തെക്കാൾ ആ നേതാവിനെ ഇഷ്ടപ്പെട്ട ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ മര്യാദകളും അദബുകളും ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സംഘടനാ സംവിധാനം സുന്നത്ത് ജമാഅത്തിന്റെ ഈ സംവിധാനമാണ്. അതെപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് സാദാത്തുക്കൾ ആദരിച്ച് ആലിമീങ്ങൾ പറയുന്ന വാക്കിന് മുൻഗണന നൽകി ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും നല്ലതിലേക്ക് ക്ഷണിച്ച് നമ്മൾ യാതൊന്നിന്റെയും ആളുകൾ ആവാതെ ആവശ്യമുള്ളതിലൊക്കെ ഇടപെട്ട് നല്ല കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നവരായി ജീവിക്കണം. അതിന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റിയ നല്ല മജ്ലിസാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തി എത്രയോ പ്രഭാഷണങ്ങളും ക്ലാസുകളും കേൾക്കുകയും അതൊക്കെ വിജയിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള കൊണ്ടോട്ടി എയർപോർട്ട് എല്ലാ സൗകര്യവും അല്ലാഹു നിങ്ങൾക്ക് തന്നു. കഴിഞ്ഞ കൊല്ലത്തെ അതേ റേറ്റിലാണ് ഇക്കൊല്ലവും ഹാജിമാര് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ റേറ്റ് അധികമാണ് എന്ന് പറയുന്നത് ശരിയല്ല. കഴിഞ്ഞ 141,000 ആയിരുന്നു ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്, അതേ ചാർജാണ് ഇക്കൊല്ലവും. പക്ഷെ അതിനേക്കാൾ കുറവ് രണ്ട് സ്ഥലത്ത് വന്നതുകൊണ്ട് ഇവിടെ അധികമാണ് എന്നത്
ചെയ്യുന്നത് കാൽക്കുലേഷനിലുള്ള ഒരു തോന്നൽ മാത്രമാണ് എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ അള്ളാഹു പല നിയമത്തും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് നമുക്ക് വളരാനുണ്ട്. ലഹരി വസ്തുക്കളുടെ ഏജൻസികൾ ഈ കൊണ്ടോട്ടിയിലും പരിസരത്തും വല്ലാതെ ഓടി നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തേണ്ടത്, ഇടപെടേണ്ടത്, അവിടൊക്കെ ഇടപെട്ട് ധാർമ്മികമായ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. ഈ പള്ളിയാണ്, ഈ പള്ളിയിലെ ഹതീബും ഈ പള്ളിയിലെ ഇമാമും ഈ പള്ളിയിലെ കമ്മിറ്റിയും. കൊണ്ടോട്ടിയുടെ മുഖച്ഛായ മാറ്റാൻ, മൊറാലിറ്റി ഇവിടെ ഉണ്ടാക്കാൻ ശക്തിയുള്ളവരായി തീരണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദുആ ചെയ്യും. ഞാൻ ദുആർക്കുന്നില്ല, ദുആയെല്ലാം സയ്യിദമാര് ദുആർക്കലാണല്ലേ നമ്മളൊരു പതിവ്. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു. CMM മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും. സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.